നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗോഡ്സോൺ ടി വിയുടെ ജ്യോതിഷാലയത്തിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ വാരഫലമാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ആദ്യമായി അശ്വതി നക്ഷത്രം നോക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച വളരെ ശുഭകരമായ ഒരു സമയമാണ്. പുതിയ ജോലി മേഖലയിലേക്ക് ഇവർക്ക് പ്രവേശിക്കാൻ സാധിക്കും. തങ്ങളെ ആശ്രയിച്ച് സഹായത്തിനായിട്ട് വരുന്നവരെ ഇവർക്ക് സഹായിക്കാൻ സാധിക്കും. ഇത്തരം ചില പ്രവർത്തനങ്ങൾ കൊണ്ട് ഇവരുടെ ദോഷങ്ങൾ മിക്കതും മാറാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഇവിടെ. അതുപോലെ ഭരണി നക്ഷത്രം നമുക്ക് നോക്കാം. ഭരണി നക്ഷത്രക്കാർ പുതിയ ഭവനം വാങ്ങുവാനുള്ള ആശയം നിന്ന് ഒരു വലിയ മാറ്റം ഇവർക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ യാത്രകളും ചർച്ചകളും ഒക്കെ ഈ ആഴ്ചയിൽ ഇവർക്ക് നടത്തുവാൻ സാധിക്കും. ഇവർ ഈ ആഴ്ചയിൽ കൂടുതലായും ആധ്യാത്മിക പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ കാർത്തിക നക്ഷത്രം നമുക്ക് നോക്കാം. കുടുംബത്തിൽ ഐക്യവും സ്വസ്ഥതയും വളരെ സമാധാനവും ഇവർക്ക് ഈ ആഴ്ച ലഭിക്കും. ഗ്രാമപ്രദേശത്തിലുള്ളവർ പട്ടണത്തിലേക്ക് താമസം മാറുവാൻ ഇടവരുന്ന ഒരു സാഹചര്യം കാണുന്നു. കൂടുതലും കുട്ടികളുടെ വിദ്യാഭ്യാസം, ജോലി സംബന്ധമായ കാര്യങ്ങൾ, ഇവയ്ക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നത് കാണുന്നു. ഇനി രോഹിണി നക്ഷത്രം നോക്കാം. പുതിയ വ്യാപാര വ്യവസായങ്ങളൊക്കെ തുടങ്ങുന്നതിനായി ഇവർ ഈ ആഴ്ച ആരംഭം കുറിക്കും. ഇതിൽ കൂടുതലും ദൂരയാത്ര ഇവർക്ക് ആവശ്യമായി വരും. മറ്റുള്ളവരുടെ സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ചില പ്രത്യേക കാര്യങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കാൻ മറ്റുള്ളവരെ ഒരു നേതൃസ്ഥാനത്തേക്ക് സാധ്യതയുണ്ട്. ഇനി മകരം നക്ഷത്രം നോക്കാം. ദീർഘനാളുകളായി വാഹനം വാങ്ങിക്കുവാനും അതുപോലെ മാറ്റി വാങ്ങിക്കുവാനുള്ള തടസ്സങ്ങൾ ഇവരിൽ നിന്ന് മാറ്റപ്പെടുന്നതായിട്ട് കാണുന്നു. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കും. കൂടുതലും ഈ നക്ഷത്രക്കാർ അമിതമായി പണം ദൂർത്തടിക്കുന്ന ഒരു സ്വഭാവക്കാരാണ്. അതിൽ നിന്നൊക്കെ ഒരു മോചനം ഈ ആഴ്ച അവർക്ക് ഇവിടെ കാണുന്നുണ്ട്. ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ടും ഇവർക്ക് സാധിക്കും. ഇനി തിരുവാതിര നക്ഷത്രം നോക്കാം. പുതിയ ജോലികളിൽ, അതായത് പുതിയ കരാർ അടിസ്ഥാനത്തിലുള്ള ജോലികളിൽ ഇവർ ഒപ്പുവയ്ക്കാൻ സാധ്യതയുണ്ട്. കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും. മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ തേടാതെ കാര്യം ചെയ്യാൻ സാധ്യതയില്ല. കൂടുതലും സാമ്പത്തികമായ കാര്യങ്ങൾ, അതുപോലെ കുടുംബത്തിലെ സ്നേഹവും ഐക്യവും ഒക്കെ വളരെയധികം നിലനിൽക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്കായിരിക്കും ഇവർ. പൊതുവെ ആധ്യാത്മിക കാര്യങ്ങൾക്ക് ഇവർ മുൻതൂക്കം നൽകുന്നതാണ്. പൊതുവെ ഇവർക്ക് നല്ല ഒരു സമയമാണ് ഈ ആഴ്ച. ഇനി നമുക്ക് പുണർന്ന നക്ഷത്രത്തിനെ നോക്കാം. ദീർഘനാളുകളായി ഒരു ഭവനം നിർമ്മിക്കാനുള്ള സ്വപ്നം ഇവരുടെ ഈ ആഴ്ച സഫലമാകും. പുതിയ പ്രവർത്തന മേഖലകളിലേക്ക് പുണർന്ന നക്ഷത്രക്കാർ നീങ്ങുന്നതാണ്. അതുപോലെ ഭവന നിർമ്മാണത്തിന് വേണ്ടി ബാങ്ക് ലോണിനും അല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കളെ ഒക്കെ ആശ്രയിച്ചുള്ള സാമ്പത്തികമായ ചില സഹായങ്ങൾക്കുള്ള ഒരു നീക്കം ആരംഭിക്കും. പൂയ നക്ഷത്രം നോക്കാം. പൂയ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവെ വളരെ നല്ലതാണ്. ഈശ്വരൻ്റെ കടാക്ഷം ഇവർക്ക് ഈ ആഴ്ച ലഭിക്കും. കൂടുതൽ ഇവർ പ്രാർത്ഥനാ കാര്യങ്ങളിലും അതുപോലെ വ്രതാനുഷ്ഠാനങ്ങളിലുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സമയമാണ്. കുട്ടികൾക്ക് ഉണ്ടാകുന്ന അടിക്കടി ഉണ്ടാകുന്ന രോഗപീഡകളൊക്കെ മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ജോലി ലഭിക്കാത്തവർക്ക് ഈ ആഴ്ച ജോലി സംബന്ധമായ ഇൻ്റർവ്യൂ, അതുപോലെ ആയില നക്ഷത്രം നോക്കാം. ദീർഘ നാളുകളായി സൗഹൃദം നഷ്ടപ്പെട്ട് കഴിയുന്ന സുഹൃത്തുക്കളെ തിരിച്ച് ലഭിക്കാൻ സാധ്യതയുണ്ട്. വീട്ടിലെ മറ്റു കാര്യങ്ങൾ, അതായത് വീടിനോട് ചേർന്ന്
ഉള്ള ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവർ ഈ ആഴ്ച ആരംഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ജോലിക്ക് ഉള്ള തടസ്സങ്ങൾ, മേലുദ്യോഗസ്ഥനുമായിട്ടുള്ള ചില തർക്കങ്ങളും അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലുണ്ടായ ചില അപ്രതീക്ഷിതമായി ഉണ്ടായ ചില പ്രശ്നങ്ങൾ, അവയിൽ നിന്നൊക്കെ ഒരു മോചനം ഈ ആഴ്ച അവർക്ക് ലഭ്യമാവുന്ന, കൂടുതലും ഈശ്വരനോടുള്ള ഭക്തി ഇവർക്ക് വർദ്ധിക്കും. അതുപോലെ മറ്റു കാര്യങ്ങളിലെല്ലാം പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ സമീപ അയൽക്കാരുടെയൊക്കെ ഒരു പ്രീതി സമ്പാദിക്കാൻ ഇവർക്ക് സാധ്യതയുണ്ട്. മകരനക്ഷത്രത്തെ നോക്കാം. ഉന്നത വിജയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിനുണ്ടാകുന്ന വിഷമ ഘട്ടങ്ങളിൽ തങ്ങളെ സഹായിച്ചവർ തങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു പ്രതീതി ഇവരിൽ ചില നാളുകളായിട്ടുണ്ട്. ഇവയ്ക്കെല്ലാം ഒരു മാറ്റം സംജാതമാകും. കൂടുതൽ അംഗീകാരം ലഭിക്കും. ബന്ധുക്കളുടെ പരിശ്രമത്താൽ വിവാഹത്തിനും അതുപോലെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും ഒക്കെ ഇവർക്കൊരു സഹായം ലഭ്യമാകുന്നതാണ്. പൂരനക്ഷത്രം നോക്കാം. തൃപ്തികരമായ ആരോഗ്യമാണ് ഈ ആഴ്ച അവരെ കാണിക്കുന്നത്. വസ്തുവാഹന വ്യവഹാരങ്ങളിൽ ഇവർക്ക് ലാഭം കൂടുതൽ ലഭിക്കുന്നതാണ്. അനാവശ്യ ചെലവുകൾ ഈ ആഴ്ച അവർ നിയന്ത്രിക്കണം. ദൂരദേശത്തേക്കുള്ള താമസവും അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റു സ്ഥലങ്ങളിലേക്ക് യാത്ര പുറപ്പെടാനുള്ള ഒരു സാഹചര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. ഉത്തരനക്ഷത്രം നോക്കാം. പൂർത്തിയാവാതെ കിടക്കുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കാൻ ഒരു സാഹചര്യം ഇവർക്ക് വന്നിട്ടുണ്ട്. അമിതമായ ചെലവുകൾ കുറയ്ക്കുക, മറ്റുള്ളവരുമായിട്ടുള്ള തർക്കങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കുക, ഈശ്വരനോട് കൂടുതൽ സമയം പ്രാർത്ഥന നടത്തുക. തടസ്സങ്ങൾ മാറുവാൻ ഇത് വലിയൊരു ഘടകമാണ്. വിവാഹ തടസ്സം, അതുപോലെ ജോലി സംബന്ധമായ തടസ്സങ്ങൾ, ദീർഘനാളുകളായ വസ്തു തർക്കങ്ങൾ, ഇവയൊക്കെ മാറാനായിട്ട് ഒരു സാധ്യത കാണുന്നുണ്ട്. അത്തം നക്ഷത്രം നോക്കാം. കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത സ്ഥാനം ലഭിക്കും. ദീർഘനാളുകളായി ചില പദ്ധതികൾ അല്ലെങ്കിൽ ചില കണക്കുകൂട്ടലുകൾ ഇവർ നടത്തി വന്നിരുന്നു. ഇതിനൊക്കെ ഒരു ഫലപ്രാപ്തി ലഭ്യമാകുന്നതാണ്. ദൂര സ്ഥലങ്ങളിലുള്ള ആരാധനാലയങ്ങളിൽ ദർശനം നടത്താൻ സാധ്യതയുണ്ട്. സാമ്പത്തിക സഹായം തേടിയെത്തുന്നവർക്ക് ഇവർ സാമ്പത്തികമായ ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ, അതുവഴി ഈശ്വര അനുഗ്രഹം ലഭിക്കാനും സാധ്യതയുണ്ട്. ചിത്രനക്ഷത്രം. വ്യാപാര വ്യവസായ മേഖലകളിൽ ഒരു വിപുലീകരണത്തിന് ഇവർ ശ്രമിക്കുന്നതാണ്. ഭൂമി വാങ്ങുവാനായിട്ടുള്ള ചില വർക്കുകൾ, പേപ്പർ വർക്കുകൾ ആരംഭിക്കാൻ പറ്റിയ ഒരു സമയമാണ്. അതുപോലെ വീട്ടിലെ ഉപകരണങ്ങൾ, വീട്ടിലെ ആവശ്യങ്ങൾക്ക് പണം ലഭിക്കാതെ വരുന്ന സാഹചര്യം സംജാതമായിട്ടുണ്ട്. ഈശ്വരനോടുള്ള നിരന്തരമായ പ്രാർത്ഥനകൾ മൂലം ഈ നാളുകാരുടെ തടസ്സങ്ങൾ മാറാൻ സാധ്യത കാണുന്നുണ്ട്. ജ്യോതി നക്ഷത്രം. വ്യവസായ മേഖലകളിലും അല്ലെങ്കിൽ ഉന്നത ജോലി സംബന്ധമായ തടസ്സങ്ങളും അനുഭവപ്പെടുന്ന ഇവർക്ക് ഈ തടസ്സങ്ങൾ ഈ ആഴ്ച മാറുന്നതാണ്. കൂടുതൽ അതുപോലെ ദീർഘനാളുകളായി മുടങ്ങിക്കിടന്ന ചില പദ്ധതികൾ ഈ ആഴ്ച ആരംഭിക്കുവാനായിട്ട് സാധ്യത കാണും. ഉത്തരനക്ഷത്രം നോക്കാം. ഈ നാളുകാർ അനുഭവിച്ചിരുന്ന വലിയ മനോവിഷമങ്ങളിൽ നിന്ന് അവർക്ക് ഒരു മോചനം ലഭിക്കും. അതുപോലെ വിവാഹത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങും. രാഷ്ട്രീയ മേഖലയിലും കലാകായിക മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് അവർ ആഗ്രഹിച്ച ഒരു ഉന്നതി ലഭിക്കുന്നതായിരിക്കും. ഏറെക്കുറെ പൂർത്തിയായ ഭവനത്തിൽ അവർക്ക് താമസിച്ച് തങ്ങളുടെ പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിക്കുക, അതായത് ഗൃഹത്തിൻ്റെ പൂർത്തീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിക്കും. അതുപോലെ ഈശ്വരനോടുള്ള പ്രാർത്ഥന, എല്ലാ നാളുകൾക്കും പറയുന്നത് പോലെ ഈശ്വരനോടുള്ള പ്രാർത്ഥന. അത്തം നക്ഷത്രം. കലാകാരന്മാർക്ക് വളരെ നല്ല ഒരു സമയമാണ് ഈ ആഴ്ച. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനും അതുപോലെ ജോലി സംബന്ധമായ ചില തടസ്സങ്ങൾ ഉള്ളവർക്കും
വളരെ നല്ലൊരു സമയമാണ് ഭൂമി വാങ്ങുവാൻ ആലോചനയുള്ള ആളുകൾക്ക്. അതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കാവുന്നതാണ്. ആരാധനാലയങ്ങളോട് ചേർന്നുള്ള ഭവനത്തിൽ താമസിക്കുന്നവർ നിരന്തരം തങ്ങളുടെ അടുത്തുള്ള ആരാധനാലയത്തിൽ പ്രാർത്ഥനയിൽ മുഴുകുന്നത് വളരെ നല്ലതാണ്. ചിത്തിര നക്ഷത്രം സുഹൃത്തുക്കളെ സഹായിക്കും. അതുപോലെ സാമ്പത്തികമായി വളരെയധികം പ്രയാസപ്പെടുന്നവർക്കുള്ള സഹായങ്ങൾ ഇവർ ഈ ആഴ്ച നൽകുന്നതാണ്. വ്യാപാര വ്യവസായ മേഖലയിലെ ഒരു വിപുലീകരണം ഇവർക്ക് ഈ ആഴ്ച സാധ്യമാകുന്നതാണ്. പുതിയ ഗൃഹത്തിൽ താമസിക്കുവാനുള്ള ഒരു യോഗം കാണുന്നു. അതുപോലെ വാഹനങ്ങൾ മാറ്റി വാങ്ങുവാനും ഈ ചോതി നക്ഷത്രം. കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, അതുപോലെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ഇവർക്ക് വളരെ നല്ല സമയമാണ്. കടം വാങ്ങിയ സംഖ്യ തിരിച്ചടയ്ക്കാൻ വിശാഖ നക്ഷത്രം. വിവാഹ തടസ്സങ്ങൾ മാറുവാൻ വളരെ സാധ്യതയുള്ള ഒരു ആഴ്ചയാണ് ഇവർക്ക്. ജോലി മേഖലയിലെ ചില തർക്കങ്ങൾ അതൊഴിവായി കിട്ടും. അതുപോലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതാണ്. കലാ കായിക മേഖലയിലെ അവാർഡ് പോലുള്ള ചില നേട്ടങ്ങൾ ഈ നാളുകാർക്ക് ഈ ആഴ്ച ലഭ്യമാകുന്നതാണ്. ഇനി അനിഴം നക്ഷത്രം നോക്കാം. കരാർ ജോലികൾ സമയ പരിധിക്കുള്ളിൽ ചെയ്തു തീർക്കാൻ ഇവർക്ക് സാധിക്കും. ദീർഘനാളുകളായി മുടങ്ങിക്കിടന്ന വിദേശയാത്ര സഫലമാകാൻ സാധ്യതയുണ്ട്. അതുപോലെ കുട്ടികൾക്ക് അടിക്കടി ഉണ്ടാകുന്ന രോഗപീഠകൾ, അതിനെ ഒരു ശമനം ഈ നാളുകാർക്ക് ഈ ആഴ്ച കാണിക്കുന്നു. ഇനി തൃക്കേട്ട നക്ഷത്രം നോക്കാം. അനാഥരായവർക്കും രോഗികൾക്കും വസ്ത്രവും ഭക്ഷണവും നൽകും. കടം കൊടുത്ത സംഖ്യ ഇവർക്ക് തിരിച്ച് ലഭിക്കുന്നതാണ്. ദീർഘനാളുകളായി മുടങ്ങിക്കിടന്നിരുന്ന ഭൂമി വാങ്ങുവാനുള്ള തടസ്സം ഈ നാളുകാർക്ക് മാറുന്നതായിരിക്കും. മൂലനക്ഷത്രം നോക്കാം. ആരോഗ്യപരമായ ഒരു അഭിവൃദ്ധി ഈ നാളുകാർക്ക് കാണുന്നുണ്ട്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ലഭിക്കും. ഭാര്യാഭർത്ത ഐക്യത വളരെയധികം ഉണ്ടാകും. വീടിനോട് അനുബന്ധിച്ചുള്ള ചില നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് ആരംഭം കുറിക്കാൻ സാധ്യതയുണ്ട്. പണം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ ഈ നാളുകാർ ഈ ആഴ്ച വളരെയധികം ശ്രദ്ധിക്കുക. പൂരാട നക്ഷത്രം. പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കുവാൻ സാധ്യതയുണ്ട്. ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ഇവർക്ക് സാധ്യമാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ ആഴ്ച. ദൂരദേശ യാത്ര സാധ്യമാകും. സാമ്പത്തികമായ ലാഭം. ഉത്രാട നക്ഷത്രം. സുഹൃത്തുക്കളുമായിട്ടുള്ള ചില തർക്കങ്ങൾ പര്യവസാനിക്കുന്നതാണ് ഈ ആഴ്ചയിലെ. ചില വിവാദങ്ങളിൽ ചെന്ന് പെടുന്ന ഈ നാളുകാർ ഈ ആഴ്ച വളരെയധികം ശ്രദ്ധിക്കുക. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ രാഷ്ട്രീയം ഉപേക്ഷിച്ച് പാരമ്പര്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കാർഷിക വിളകളിൽ നിന്ന് ആദായം ഇവർക്ക് ലഭ്യമാകുന്നതാണ്. ഒട്ടുമിക്ക പ്രവർത്തനങ്ങളും ഈ ആഴ്ച ഇവർക്ക് വളരെ മോശമാണ് കാണുന്നത്. ഈശ്വര കടാക്ഷം ലഭിക്കുവാനായിട്ട് ക്ഷേത്രങ്ങൾ. തിരുവോണ നക്ഷത്രം. ഭൂമി വിൽക്കുന്നതിനും വാങ്ങുന്നതിനും വളരെ ഉത്തമമായ ഒരു സമയമാണ് ഈ നാളുകാർക്ക്. അതുപോലെ ആരോഗ്യപരമായ ഔട്ട നക്ഷത്രം. വസ്തു വാഹന ക്രയവിക്രയങ്ങളിൽ നിന്ന് സാമ്പത്തികമായ ഒരു നേട്ടം ഈ ആഴ്ച ഇവർക്ക് ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കളുടെ ഒരു സഹായവും ഇവർക്ക് ലഭ്യമാകും. കുടുംബത്തിൽ സമാധാനം കൈവരിക്കും. ജോലി സംബന്ധമായി ചില ദൂരയാത്രകൾ ഇവർക്ക് ഈ ആഴ്ച ആവശ്യമായി വരും. ചതയ നക്ഷത്രം. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന നാളുകാർക്ക് വളരെ മോശം സമയമാണ്. ഈശ്വരനോടുള്ള പ്രാർത്ഥന തുടരുക. അതുപോലെ ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകളും ഇവരെ അലട്ടുന്നതാണ്. പൂരട്ടാതി. ദീർഘനാളുകളായുള്ള ചില സ്വപ്നങ്ങൾ
അതായത് ഒരു ഗൃഹനിർമ്മാണം, വാഹനം വാങ്ങിക്കുക, വാഹനം മാറ്റി വാങ്ങിക്കുക, ഇവ ഈ ആഴ്ച സാധ്യമാകുന്നതാണ്. ജോലി മേഖലയിലെ ചില തടസ്സങ്ങൾ മാറും. അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ചില യാത്രകൾ ഈ ആഴ്ച ഇവർ ആരംഭിക്കുന്നതാണ്. പൊതുവെ ആരോഗ്യം വളരെ മെച്ചമാണ്. കൂടുതൽ ആളുകളുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഉത്തരട്ടാതി നക്ഷത്രം വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായ ഒരു സമയമാണ്. വിവാഹത്തിന് തീരുമാനമെടുക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ കാണിക്കും. എന്നാൽ ഈശ്വരാനുഗ്രഹം ഈ നാളുകാരെ കൂടുതൽ രേവതി നക്ഷത്രം. കുടുംബത്തിൽ സമാധാനവും ഐക്യവും ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം വളരെയധികം നൽകുന്ന ഒരു സവിശേഷത ഈ നാളുകാർക്കുണ്ട്. മക്കളുടെ വിവാഹ ആവശ്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറുന്നതാണ്. ഇതോടെ ഈ ആഴ്ചയിലെ വാരഫലം ഇവിടെ പൂർത്തിയാകുന്നു. അടുത്ത ആഴ്ച കാണുന്നവരെ ഈശ്വരൻ്റെ കരുണ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.